പതിനാലിൽ നിന്ന് 50ലേക്ക് ബി ജെ പി കുതിച്ചു. ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും കോൺഫിഡന്റ് ആണ്. ബി ജെ പി നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നൽകുന്നുണ്ടോ? കോൺഗ്രസിന്റെ ആത്മവിശ്വാസം നമുക്ക് ഒരു ഭാഗത്ത് നിർത്തിയാൽ എന്തുകൊണ്ട് ബി ജെ പി ഇത്രയും വോട്ടും ശതമാനം നിലനിർത്തുകയും എന്തുകൊണ്ട് ഈ സീറ്റിൽ വലിയ തോതിൽ വർധന നടത്തുന്നു എന്നുള്ളതാണ്. ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന മറ്റ് ചില വിവരങ്ങളാണുള്ളത്. ഒന്ന്, ഈ ജാട്ട് കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പ്രചരണം കേന്ദ്രീകരിച്ചപ്പോൾ ജാട്ട് വിരുദ്ധ വോട്ടുകൾ, അതായത് ജാട്ടല്ലാത്ത ബാക്കി എല്ലാ ഹിന്ദു വിഭാഗങ്ങളും ബി ജെ പിക്കൊപ്പം അണിനിരന്നിരിക്കണം. ഈ ഇപ്പോൾ കാണുന്ന ഈ ഇനിഷ്യൽ ട്രെൻഡ്സ്, ആദ്യ രണ്ട് റൗണ്ട് കഴിയുമ്പോഴുള്ള ഈ സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒന്ന് അതാണ്. ജാട്ടിന് കേന്ദ്രീകരിച്ചുള്ള, ജാട്ട് സമുദായത്തെ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രചരണം, അത് ജാട്ട് വിരുദ്ധ ഏകോപനത്തിന് ഹരിയാനയിൽ വഴിവെച്ചു എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. രണ്ടാമതായിട്ടുള്ളത് ദളിത് വോട്ടുകളുടെ കാര്യമാണ്. അതായത് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഹരിയാന, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഏകദേശം 20% വരുന്ന ദളിത് വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനൊപ്പം പോയിട്ടുണ്ടായിരുന്നു. അതിന് മറ്റ് പല കാരണങ്ങളുണ്ടായിരുന്നു. വലിയ തോതിലുള്ള പ്രചരണമായിരുന്നു കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണഘടന തകർക്കാൻ പോകുന്നു, ഭരണഘടന ഇല്ലാതാക്കാൻ പോകുന്നു, മാറ്റാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രചരണം ദളിത് വോട്ടുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ദളിത് വോട്ടുകൾ വീണ്ടും ബി ജെ പിയിലേക്ക് തന്നെ ചെല്ലുന്നു എന്നുള്ള ചില സൂചനകളാണ് ഈ ഇത്രയധികം സീറ്റുകൾ നിലനിർത്താനും അതോടൊപ്പം വോട്ട് ശതമാനം നിലനിർത്താനും ബി ജെ പിയെ സഹായിക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. രണ്ടാമതായി, ഈ ദുഷ്യന്ത് ചൗട്ടാല അടക്കമുള്ള പാർട്ടികളുടെ അവരുടെ വോട്ടുകൾ 13% കുറഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അവർ കാണുന്നത്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. മറ്റൊന്ന്, ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഹരിയാനയിലുണ്ടായിരുന്നത്. ഒട്ടും ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത, പക്ഷേ അവിടെയും ഈ മോദി എന്നുള്ളൊരു ഘടകം വന്നിട്ടുണ്ട് എന്നുള്ള പതിവ് ഒരു വിലയിരുത്തൽ ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നേട്ടം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിലയിരുത്തലിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഈ ജാട്ട് വിരുദ്ധ ഏകോപനവും അതോടൊപ്പം ദളിത് വോട്ടുകളും ബി ജെ പിയിലേക്ക് വന്നതായിരിക്കണം ഈ വലിയ തോതിലുള്ള ഈ വോട്ട് ഈ ഇപ്പോഴത്തെ ഈ സൂചനകൾക്ക് കാരണമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ. വിനേഷ് ഫോഗട്ട് ജുലാനയിൽ നിന്ന് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഏറ്റവും പുതുതായി പുറത്തു വരികയാണ്. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് തിരികെ വന്നിരിക്കുന്നു എന്നുള്ളത്. 51 ബി ജെ പി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഹരിയാനയിൽ 34 ഇടങ്ങളിലേക്ക് കോൺഗ്രസ് നോക്കൂ. അപ്പോൾ ജെ ജെ പിയും അതുപോലെ തന്നെ INLD ഇല്ലാതെയാവുന്നു. സംഭവിച്ചിരിക്കുക ഇവിടെ ബസന്ത് സൂചിപ്പിച്ചതുപോലെ ജാട്ടിതര വോട്ടുകളുടെ കേന്ദ്രീകരണമായിരിക്കും ആ കാര്യത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് വരികയാണെങ്കിൽ ഒരു ജാട്ട് ഭരണം എന്ന പ്രതീതി വീണ്ടും ഉണ്ടാവുന്നു. കുമാരി ഷെൽജയെ പോലെയുള്ള നേതാക്കൾ അവിടെ ദളിത് നേതാക്കളായിട്ട് ഉണ്ട്. പക്ഷേ ഷെൽജ ഒക്കെ പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായ ഒരു ജാട്ട് കേന്ദ്രീകരണത്തിനെതിരെയുള്ള ഒരു കൗണ്ടർ കൺസോൾഡേഷൻ നടന്നിരിക്കാമെന്ന് സ്വാഭാവികമായും നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ദളിത് വോട്ടുകളും ജാട്ട് വോട്ടുകളും ഇത്തവണ കോൺഗ്രസിന് കൺസോളിഡേറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. എല്ലാ പോൾസ്റ്റേഴ്സും അതാണ് പറഞ്ഞത്. എന്നാൽ ദളിത് വോട്ടുകളുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായ ഇപ്പോഴത്തെ രണ്ട് റൗണ്ടുകൾ കഴിയുമ്പോഴുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അങ്ങനെ ഒരു അനുമാനത്തിലെത്താനേ കഴിയുകയുള്ളൂ. നമുക്ക് സമ്പൂർണ്ണമായും അത് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കുമാരി ഷെൽജിയുടെ ആത്മവിശ്വാസം. മാത്രമല്ല, താൻ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള റേസിൽ താൻ ഉണ്ട് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും ഹരിയാന ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ സസ്പെൻസ് ആണ് ഇന്നത്തെ ഇലക്ഷൻ ദിവസത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഏതാണ്ട് 65 സീറ്റിലേക്കൊക്കെ കുതിച്ചു വരുന്നതിന് ശേഷം ദാ കോൺഗ്രസ് 34 കുറഞ്ഞിരിക്കുകയാണ്, കുത്തനെ വീണു പോയിരിക്കുകയാണ്. 14 നിന്ന് 51 കുതിച്ചു കയറിയിരിക്കുകയാണ്. ബി ജെ പിക്കൊപ്പമാണോ ഹരിയാന, കോൺഗ്രസിനൊപ്പമാണോ ഹരിയാന എന്നുള്ള വലിയ ബി ജെ പി നേടുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനമായി മാറും എന്ന്. മാത്രമല്ല, ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല ഹരിയാന. 2014 അവർ അധികാരത്തിലെത്തുന്നു, 2019 ഭരണം നിലനിർത്തുന്നു ജെ ജെ പിയുടെ സഹായത്തോടെ. ഇത്തവണ ഒറ്റയ്ക്ക് ബി ജെ പി ഭരണത്തിലെത്തുകയാണ് എങ്കിൽ അത് പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു മാറി നടത്തം കൂടിയാണ്. 10 ഭരിച്ച് ഇത്ര ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ നേരിട്ട് വീണ്ടും നയബ് സൈനിക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രഭരണം 15 അതായത് 3 തുടർച്ചയായി പിടിച്ചു വാങ്ങിയ ബി ജെ പി അത് തന്നെ ഹരിയാനയിലും ആവർത്തിക്കുകയാണ്. ഒരു സ്ട്രൈറ്റ് തേർഡ് ടൈം
ഹരിയാന കൈവളയിൽ വെച്ച് കൊടുക്കുകയാണ് ബി ജെ പിക്ക്. എങ്കിൽ കോൺഗ്രസ് നിസ്സഹായരായി പോകും. എവിടെയാണ് പിഴച്ചതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒന്ന് വീണ്ടും വിനേഷ് ഫോഗട്ട് പിന്നിൽ പോവുകയാണ്. നമുക്ക് എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇനിയും കാത്തിരിക്കണം മാധു. പക്ഷേ ഇതാണ് റിസൾട്ടായി വരുന്നത് എങ്കിൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന തിരിച്ചടി ചില്ലറയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാക്കിയ മുന്നേറ്റം ഒരു വൺ ടൈം വണ്ടർ ആണ് എന്ന് കരുതേണ്ടി വരും. മഹാരാഷ്ട്രയിൽ ഇത് നെഗറ്റീവായി പ്രതിഫലിക്കാൻ ഇടയുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ രണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ കൂടിയുണ്ട്. കോൺഗ്രസിന്റെ വിലപേശലിൽ ശക്തി അടക്കം കുറയുന്ന വിധത്തിലേക്ക് കോൺഗ്രസിന് ആശങ്കയുടെ മണിക്കൂറുകൾ സമ്മാനിക്കുകയാണ് ഹരിയാന. പക്ഷേ ഇപ്പോഴും ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം നേടാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവർ 20% വീണുപോയതാണ് 2014. അത് 28% ഉയർത്തിയിട്ടുണ്ട് 2019. ഇപ്പോഴത്തെ നിലയിലും 40% മുകളിലാണ് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോഴും തന്ത്രപരമായ ചില നീക്കങ്ങളിലൂടെ ഒന്ന് ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. വിവിധ കക്ഷികളും സ്വതന്ത്രരും ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയും ജാട്ടിതര വോട്ടുകളുടെ കേന്ദ്രീകരണം നടത്തുകയും വഴി ബി ജെ പി ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ കാഴ്ചവെക്കുകയും വിജയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റൊരു അത്ഭുതമായിരിക്കുമെന്ന് പറയാതെ വയ്യ. നരേന്ദ്രമോദി പോലും മാറി നിന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി എന്ന ഇലക്ഷൻ മെഷീന്റെ വിജയം കൂടിയാണ്.